ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടീം അലോൺസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഇന്തോ യൂറോപ്യൻ ഭാഷകൾ. യൂറോപ്പ്, ഉത്തര ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇറാനിയൻ പീഠഭൂമി, മധ്യേഷ്യ എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് പരസ്പര ബന്ധമുള്ള ഭാഷകളുടെ കുടുംബത്തെയാണ് ഇന്തോ യൂറോപ്യൻ ഭാഷകൾ എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷകളുടെ കുടുംബമാണിത്. ഏകദേശം 300 കോടിയോളം ജനങ്ങൾ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കുന്നു. ഇന്ത്യയിലെ ഭാഷകളായ സംസ്കൃതം, അസമീസ്, ഗുജറാത്തി, ഹിന്ദി, കാശ്മീരി, സിന്ധി, മറാഠി, പഞ്ചാബി, ഇറാനിലെ പേർഷ്യൻ, യൂറോപ്യൻ ഭാഷകളായ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഗ്രീക്ക്, ഇറ്റാലിയൻ, സ്പാനിഷ് തുടങ്ങിയവ ഈ കുടുംബത്തിൽപ്പെടുന്ന ഭാഷകളാണ്. ഇന്തോ യൂറോപ്യൻ ഭാഷകളുടെ ഏറ്റവും പുരാതനമായ ഉപയോഗം BCE 2nd century മധ്യത്തോടെയാണ് ദർശിക്കാനാകുന്നത്. അനറ്റോലിയയിലെ ഹിറ്റൈറ്റ് ഭാഷയിലുള്ള പുരാതന രേഖകൾ, ഗ്രീക്കിലുള്ള മൈസേനിയൻ ലിഖിതങ്ങൾ, സംസ്കൃതത്തിലെ വേദങ്ങൾ എന്നിവയാണവ. ഉപകുടുംബങ്ങൾ. ഇന്തോ യൂറോപ്യൻ ഭാഷകളെ വീണ്ടും വിവിധ ഉപകുടുംബങ്ങളായി തരംതിരിക്കാറുണ്ട്. ഇന്തോ ഇറാനിയൻ ഭാഷകൾ, അർമേനിയൻ ഭാഷകൾ, ഹെല്ലനിക് ഭാഷകൾ, ഇറ്റാലിക് ഭാഷയായ ലത്തീൻ, ജർമാനിക് ഭാഷകളായ ഇംഗ്ലീഷ്, ജർമ്മൻ, ഡച്ച് തുടങ്ങിയവ, ബാൾട്ടോസ്ലവാനിക് ഭാഷയായ റഷ്യൻ, ഇല്ലറിയൻ ഭാഷയായ അൽബേനിയൻ, തൊക്കാരിയൻ ഭാഷയായ ചൈനയുടെ വടക്ക് പടിഞ്ഞാറേ അറ്റത്ത് സംസാരിക്കുന്ന ഭാഷകളാണിവ. സാംസ്കാരിക പ്രാധാന്യം. ഇന്തോ യൂറോപ്യൻ ഭാഷകളിലുള്ള ചില പൊതുവായ വാക്കുകൾ ആദിമ ഇന്തോ യൂറോപ്യൻ ഭാഷക്കാരുടെ സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ഈ വാക്കുകളിൽ നിന്ന് ഈ ജനങ്ങൾ കൃഷി ചെയ്തിരുന്നെന്നും കുതിരയടക്കമുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നെന്നും മൺപാത്രം നിർമ്മിച്ചിരുന്നെന്നും വസ്ത്രങ്ങളും മറ്റ് തുണികളും നെയ്തിരുന്നെന്നും ചക്രങ്ങളുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൂടെ തന്നെ ആദിമ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ BCE 2nd century വരെയെങ്കിലും ഏറെക്കുറെ ഒരു പ്രദേശത്താണ് വസിച്ചിരുന്നതെന്നും കണക്കാക്കപ്പെടുന്നു. ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയേക്ക്.